എന്തുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി? സംസ്ഥാനത്തിന് ഓവർഡ്രാഫ്റ്റിൽ ഓടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സാമ്പത്തിക വിദഗ്ധൻ ബി എ പ്രകാശിന്റെ വാക്കുകളിലേക്ക്. ഇതുവരെ കാണാത്ത അതിരൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്, ധനമന്ത്രി പറയുന്നത്. അതായത് കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റ്, ധനനയങ്ങൾ, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നതിലുള്ള പരാജയം, വേണ്ടത്ര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള താല്പര്യക്കുറവ്, അങ്ങനെ ഒട്ടേറെ കാരണങ്ങളാണ് ഇന്ന് സംസ്ഥാനത്തെ ഈ ദുസ്ഥിതിയിൽ എത്തിച്ച് നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഇതിനെ പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. പല കാരണങ്ങളുണ്ടെങ്കിലും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഇത്രയും മോശമാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണവും അത് സൃഷ്ടിച്ച വൻതോതിലുള്ള ബാധ്യതയുമാണ്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണം മൂലം ഉണ്ടായ 1 വർഷത്തെ ഏതാണ്ട് അഡീഷണൽ സാമ്പത്തിക ബാധ്യത ഏതാണ്ട് 25,000 കോടി രൂപയാണ് 1 വർഷം ഉണ്ടായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വരുമാനങ്ങളും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ട്രഷറിക്ക് താങ്ങാൻ കഴിയാത്ത തോതിലുള്ള ചെലവിനങ്ങളിലേക്ക് നമ്മൾ പോയതാണ് ഇന്നത്തെ ഈ ദുസ്ഥിതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. കടം തീർക്കാൻ കടമെടുക്കുക എന്നത് ഏതു സാമ്പത്തിക വ്യവസ്ഥയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? പതിറ്റാണ്ടുകളായി ഓരോ സർക്കാരും കയറുമ്പോഴും ഇറങ്ങുമ്പോഴുമുള്ള കടക്കണക്ക് ഇരട്ടിക്കിരട്ടിയാണ്. 2001 നാനാ സർക്കാർ ഇറങ്ങുമ്പോൾ 25,000 കോടി ആയിരുന്നത് ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകൾ ഇറങ്ങുമ്പോൾ 47,000 കോടിയും പിന്നീട് അച്യുതാനന്ദൻ സർക്കാർ ഇറങ്ങുമ്പോൾ 82,000 കോടിയും ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ 160,000 കോടിയും ഒന്നാം പിണറായി സർക്കാർ ഇറങ്ങുമ്പോൾ 335,000 കോടിയുമായി മാറിയ മറിമായം നമ്മളാണ് കണ്ടിട്ടുള്ളത്. കടം മേടിക്കുക എന്നതാണ് സർക്കാരുകളുടെ പ്രധാന പണി എന്നാണോ? നമ്മൾ കടമെടുത്താണ് ഇവിടെ ചെലവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ കൊടുക്കാനാണെങ്കിൽ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കാൻ നമ്മൾ കടം മേടിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പ്രത്യേക ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുന്നു. വികസനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിഫ്ബി ഔട്ട് ഓഫ് ബഡ്ജറ്റ് കടം മേടിച്ച് കാര്യങ്ങൾ നടത്തുന്നു. KSRTC പെൻഷൻ കൊടുക്കാൻ നമ്മൾ വീണ്ടും കടമെടുത്ത് അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ കർഷകരുടെ പിന്നീട് കട ബാധ്യത മാറ്റാനും അതിനും നമ്മൾ ബാങ്കിൽ നിന്ന് കടമെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ കടമെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സംസ്ഥാനം അതായത് കരകയറാൻ കഴിയാത്ത ഒരു കടക്കെണിയിൽ ആപ്പടെ പെട്ടുപോയി എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെപ്പറ്റി നമ്മൾ രണ്ടാമത് പറയേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം.